വെൽക്കം ബാക്ക് അരമിഷ ലവേഴ്സ്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ട്രെൻഡിങ് വീഡിയോസിൽ ഒരു വീഡിയോ കണ്ടു. അത് വളരെയധികം എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു സംഭവമായിരുന്നു. അതായത് ഒന്നുമല്ല, ഗ്ലാസ് കേക്കാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധമൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, അത് ട്രെൻഡിങ്ങിൽ കിടക്കുന്നത് നല്ല അടിപൊളി വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ കരിമിഷയോട് പറഞ്ഞപ്പോഴത്തേക്കും കരിമിഷനെ കാണിച്ചു കൊടുത്തു. ആ അത് കൊള്ളാലോ എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും എന്നാൽ ശരി ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ലില്ല ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അവൾ ചെയ്യുന്നില്ല, ഞാൻ ചെയ്താൽ എന്ന് പറഞ്ഞു. പുതിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ എനിക്കാണല്ലോ സാധാരണ കിട്ടുക. അപ്പോൾ പരീക്ഷണങ്ങൾ ഞാൻ തന്നെ പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച് അപ്പം അതൊക്കെ ചെയ്തു തുടങ്ങാണ് ഞാൻ. പക്ഷേ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറേ ഫ്രൂട്ട്സൊക്കെ വേണം, പല നിറത്തിലുള്ള ഫ്രൂട്ട്സ് വേണം. ഞാൻ ഓടി നടന്നിട്ട് എനിക്ക് അധികം ഒന്നും കിട്ടിയില്ല. കിട്ടിയ സാധനങ്ങൾ വെച്ച് ആണ് ചെയ്യുന്നത്, കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പല ഫ്രൂട്ട്സും ഇല്ല, ഇവിടെ കിട്ടാനില്ല. അപ്പോൾ കിട്ടിയ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കരിമിഷിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ജമ്പ് ടു ദ കിച്ചൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർക്കാൻ പോകുന്നു. ഒന്ന് മുന്തിരി, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ കിസ്മിസ്, പിന്നെ കുറച്ച് ബദാം, പിന്നെ ഇവിടെ എള്ള് എള്ളുണ്ട്, കുറച്ച് എള്ള്. പിന്നെ ഫ്രൂട്ട്സിൽ നമുക്ക് പിന്നെ ഓറഞ്ച് ഉണ്ട്, പഴം, ഏത്തപ്പഴം, ആപ്പിള്, ഇത് പ്ലം, ഒരു ക്യാരറ്റ്, പിന്നെ മാങ്ങ. ഇത്രയാണ് നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മാറ്റണം. ഇനി അത് കഷ്ണങ്ങളാക്കിയിട്ട് കാണിച്ചുതരാം. അപ്പം നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓറഞ്ച് മാത്രം അരിഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇല്ല, മുന്തിരി അരിഞ്ഞിട്ടില്ല, പ്ലം വരെ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സിന് വേണ്ടത് ഒരു പാത്രം, വെള്ളം തിളപ്പിക്കാനൊരു പാത്രം, പിന്നെ ജെലാറ്റിൻ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ജെലാറ്റിൻ ഒരു 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു കപ്പ് പഞ്ചസാര. ഇതിലേക്ക്, ഈ പാത്രത്തിലേക്ക് നമ്മൾ 3/4 ലിറ്റർ വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഞങ്ങളൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് തിളപ്പിക്കാൻ വെക്കും. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 3/4 ലിറ്റർ വെള്ളത്തിലേക്ക് ആ പഞ്ചസാര ഇട്ടു. എന്നിട്ട് അതിൻ്റെ ലായനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ലായനി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ജെലാറ്റിൻ ഒന്ന് കുതിർത്ത് വെക്കണം. അതായത് നമുക്ക് ഈ ഫുൾ പാക്കറ്റ് ജെലാറ്റിൻ ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. മതി, ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന അത്രയും മതി. ഇതൊന്ന് ഇളക്കി വെക്കണം ജെലാറ്റിൻ. അപ്പം ഞാൻ ഇത് ഇളക്കി നല്ല ലൂസ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഇത് നേരെ നമ്മുടെ പഞ്ചസാര ലൈനിലേക്ക് ഒഴിക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പഞ്ചസാര ലൈനിയും ജെലാറ്റിനും നന്നായിട്ടൊന്ന് ചേരണം. നന്നായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ പാത്രമാണ്. ഇത് കണ്ടില്ലേ, ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ലൈന് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുന്ന എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഫുൾ ഇത് നിറയുന്നത് വരെ. കണ്ടോ, ഇപ്പോൾ ഈ അടിഭാഗത്ത് ഫുള്ള് നിറഞ്ഞു, എങ്ങും വിട്ടു നിന്നിട്ടില്ല. അത്രയും നിറയുന്നത് വരെ ഒഴിക്കുക. അത് എത്ര നിങ്ങൾ എത്ര കയ്യിലാണോ അതിനനുസരിച്ച് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇതിൽ വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ ഇതിൻ്റെ കളറുള്ള വശം അടിയിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ശരിക്കും പറഞ്ഞാൽ കുറേ കളറുണ്ടെങ്കിൽ, ഇപ്പോൾ കിവി അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, പച്ച കളറും വേറെ വേറെ കളർ വരുന്ന ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതൊന്നും കിട്ടിയില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പലതും കിട്ടാനില്ല. ഞാൻ കുറച്ച് മാങ്ങ വെക്കാം. ഇതിനി ഫുള്ള് ഫില്ല് ചെയ്യണം. കുറച്ച് മാങ്ങ ഞാൻ തിന്നു. മാങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്. അപ്പം ഞാൻ മാങ്ങ കുറച്ചൊക്കെ എടുത്ത് തിന്നു, ബാക്കിയുള്ളത് ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇടയിലൊരു പഴം വെച്ചു. ഫസ്റ്റ് നമ്മൾ ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളപ്പോൾ നല്ലൊരു ഡിസൈൻ പോലെ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മളിത് നിറച്ച് ലാസ്റ്റ് ഇവിടം വരെ എത്തി. ശരിക്കും നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇതിൻ്റെ പൊക്കം നമുക്ക് ബാക്കി വിടണം. അവിടെ നമുക്ക് ഈ ലൈനി ഇതിനകത്ത് ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഫുള്ള് നിറയ്ക്കരുത്, ഒരു 1 സെൻറ്റിമീറ്റർ താഴ്ചയിൽ വെച്ച് നിർത്തണം ഇത്.
ഇനി ഈ ലായനി നമ്മൾ ഈ ഇതിന്റെ ഇടയിലോട്ട് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. പതുക്കെ ഒഴിച്ചാൽ മതി, ധൃതിപ്പെടുത്ത് ചെയ്യണ്ട. പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യുക മൊത്തം. ഇപ്പൊ ഇത് ഫുള്ള് ഫില്ലായി. ഇനി നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. നോർമൽ റൂം ടെമ്പറേച്ചറിൽ 7 മുതൽ 8 മണിക്കൂർ വരെ വെക്കണം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ചാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 8 മണിക്കൂർ വെച്ചിട്ട് രാവിലെ എടുത്ത് നോക്കിയിട്ടും വലിയ അനക്കം ഇല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പണി പാളി എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാ ശരി ഇനിയൊരു ഇനി ഫ്രിഡ്ജിൽ കൂടെ വെച്ചേക്കാന്ന്. അപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ 7 മുതൽ 10 മണിക്കൂർ വെക്കേണ്ടി വന്നു മൊത്തം. എന്നിട്ട് ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് തണുപ്പൊന്ന് പോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ തൊട്ട് നോക്കാൻ അറിയാൻ പറ്റും നല്ല സെറ്റായിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ട ഈ സൈഡിൽ ഇങ്ങനെ ഈ പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഫ്ലേക്സ് കാണാൻ പറ്റും. ഇനി എന്തായാലും ഇത് ഇളകി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഭയങ്കര തണുപ്പാണ്, ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അത് ഞാൻ ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കമത്തുക. അപ്പോൾ ഞാൻ ഇത് കേക്കിൻ്റെ രൂപത്തിൽ വരാൻ വേണ്ടി ഇത് കമത്തുകയാണ്. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇനിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണ്ടത്. എല്ലാവരും ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മറ്റേ അന്ന് ഇത് പറയാ പൊട്ടിക്കാൻ പോവാണ് തുറക്കാൻ എൻ്റെ പൊന്നെ വനില്ല പണി പാളി പാളി എന്നാ തോന്നുന്ന. വേണ്ട, വെള്ളത്തിൽ വെക്കിനി കുറച്ചേരം കൂടി. രണ്ടാമതും പണി പാളിയിരിക്കുകയാണ്. ഇത് കമത്തിയിട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ഇതിന്റെ സൈഡില്, അതല്ല സൈഡ്, ഇതാ സൈഡ്, ഇതാണോ സൈഡ്? സൈഡിൽ ഞാൻ ഒരു പിച്ചാത്തി പ്രയോഗം നടത്തുകയാണ് പൊളിഞ്ഞു പോരാൻ വേണ്ടി. ആ ഓ, ഇതെനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോരുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. സാങ്കേതിക നമ്മൾ പോളിടെക്നിക് അല്ലാത്തതുകൊണ്ട്. 1 2 3 ഗോ. ആ കുട്ടി ചെയ്തപ്പോൾ നന്നായിട്ട് വന്നായിരുന്നു. അതെ, ആ കുട്ടിയല്ലല്ലോ ഈ കുട്ടി. എന്റെ ജാനു അങ്ങനെ ആക്കല്ലേ, അത് പൊളിഞ്ഞു വരും എനിക്ക് തോന്നുന്നു. അയ്യോ. അപ്പോൾ ഇത് മൂന്നാമത്തെ കുറച്ചൊരു എള്ളം ചൂടുള്ള വെള്ളത്തിലാണ് ഇപ്പോൾ ഇറക്കി വെച്ചത്. ഇനി മൂന്നാമത്തെ പരീക്ഷണമാണ്. ഇതിലെങ്കിലും വിജയിക്കുന്നു വിചാരിക്കുന്നു. 1 2 3 ഗോ. വാ, ആ പോന്നേ, പോന്നു പോന്നു പോന്നു. ഇവിടെ മാത്രം ഒരു ഇച്ചിരി പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ല, അത് ഇത്തിരി ഇതിട്ടാ മതി, പരുക്കനിട്ട് കൊടുത്താൽ മതി ഈ സൈഡില്. ഇത് കണ്ടോ ഇതിന്റെ ഉള്ളിൽ നിന്ന്, ഇത് ഉള്ളിൽ കൂടി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം, അകത്തെ ഫ്രൂട്ട്സ് എല്ലാം കാണണം. ഹായ്, എന്താ ഭംഗി. ഹാപ്പി ഗ്ലാസ് കേക്ക് ടു യു. ഹായ്, അടിപൊളി, മുറിക്കാൻ പറ്റണ. ഫ്രൂട്ട്സ് ഇങ്ങനെ നിൽക്കുന്നോണ്ട് നമുക്ക് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുറിക്കുന്നതിലല്ല, ഇത് കഴിക്കുന്നതിലാണ് കാര്യം. അടിപൊളി. എന്റെ പൊന്നെ, ഇത് കഷ്ണമായിട്ടൊന്നും കിട്ടൂല എനിക്ക് തോന്നരുതേ. അയ്യോ പൊളിഞ്ഞു. ഇതെന്തായാലും ഞാൻ കരിമഷീനെ കൊണ്ട് കഴിപ്പിച്ചു പോകട്ടെ. എങ്ങനെയുണ്ടെന്ന് പണി പാളിന്നാ തോന്നണേ. അതെ, നമ്മള് ബീച്ചില് മണൽ കൊണ്ട് കൊട്ടാരം പണിയില്ലേ, അതുപോലെ ആയിപ്പോയി. മുറിച്ചതിന് 4 വഴിക്കായി. അപ്പൊ എന്തായാലും സംഭവം ചെയ്യണം. ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നിങ്ങക്ക് ഉണ്ടാക്കി പോവാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, ഇതുപോലെ നല്ല രസം കാണാനും പങ്കിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ട് ആ ജെലാറ്റിൻ നമ്മളുണ്ടാക്കിയ ഒരു ലായനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ വെച്ചെടുത്ത് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറം ഒന്ന് വാങ്ങാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റീലോ വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായത്. അല്ലാതെ ഇതിൽ അറിയില്ല കേട്ടോ, അറിയില്ല, മേ ബി നമ്മുടെ ഇത് നമ്മുടെ എൻ്റെ പരീക്ഷണത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല രസമാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള പരീക്ഷണങ്ങളുമായി വീണ്ടും കാണുന്നവരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. ബൈ.